പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് വേറെ ഒന്നുമല്ല, ഇന്ന് ഒരുപാട് വോയിസ് ക്ലിപ്പുകളും അതുപോലെ തന്നെ ലൈവുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്നലെ ജാസ്മിൻ്റെ ബാപ്പ അവിടെ പോയത് മുതൽ വിവാദത്തോട് വിവാദമാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ജിൻ്റപ്പനെ മൈൻഡ് ചെയ്യാത്തതുവരെ ഇവരുടെ ആർമിയുടെ തീരുമാനമായിരുന്നു. ഇവരുടെ ആർമി ശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജിൻ്റപ്പനെ മൈൻഡ് ചെയ്യരുത്, ജിൻ്റപ്പനെ നമുക്ക് നെഗറ്റീവ് ആക്കണം, ജിൻ്റപ്പനെ നെഗറ്റീവ് ആക്കിയാൽ മാത്രമേ ഇനി അവിടെ വേറെ ആർക്കെങ്കിലും ചാൻസ് ഉള്ളൂ. അതായത് ജാസ്മിൻ ഒരു കാലത്തും കിട്ടത്തില്ല എന്ന് ഉറപ്പായിട്ട് മനസ്സിലായിരുന്നു. ജാസ്മിൻ ഇനി കപ്പ് കൊടുക്കണമെങ്കിൽ ഏഷ്യാനെറ്റ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും തീരുമാനിക്കും. അല്ലാതെ ജനങ്ങൾ എടുക്കുന്ന ഒരു വോട്ട് പോലും ജാസ്മിനെ കിട്ടൂല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ജാസ്മിൻ ആർമി തന്നെ പരസ്പരം തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വളരെ അതായത് ഈ ബിഗ് ബോസ് തുടങ്ങിയ അന്നു മുതൽ ജിൻ്റപ്പനെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ഇവിടെ നല്ല രീതിയിൽ ശ്രമിക്കുന്നുണ്ട്. അവർ പലപ്പോഴും പറയുന്നത് ജിൻ്റപ്പൻ പെണ്ണുപിടിയനാണ്, പെണ്ണുങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്നവനാണ്, അതുപോലെ തന്നെ ജിൻ്റപ്പനെ സ്ത്രീകളോട് സംസാരിക്കാൻ അറിയില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങൾ നിരന്തരം വിട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കാറ്റിൽ പറത്തിയിട്ട് ജിൻ്റപ്പൻ എന്താ ഹൃദയത്തിലേക്കാണ് കയറിയത് എന്നുള്ളതാണ്. ജിൻ്റപ്പൻ ഒരു പി ആറുകളെയും വെച്ചിട്ടില്ല. ഈ ജിൻ്റപ്പൻ്റെ പി ആറ് എന്ന് പറയുന്നത്, ഞാനൊന്നും ജിൻ്റപ്പൻ്റെ പി ആറൊന്നുമല്ല, എനിക്ക് ജിൻ്റപ്പനെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് നല്ല ഗെയിം കളിക്കുന്ന ഇപ്പോൾ അഭിഷേക്, പിന്നെ ഇങ്ങനെ ഇതുപോലെ ശ്രീതു, ഇങ്ങനെയുള്ള എല്ലാവരെയും എനിക്കിഷ്ടമാണ്. പക്ഷെ എന്താണെന്ന് വെച്ചാൽ ജിൻ്റപ്പനോട് കുറച്ച് കൂടുതൽ സ്നേഹമുണ്ട്. അതായത് ജിൻ്റപ്പൻ ഒറ്റയ്ക്ക് വഴി വെട്ടിതെളിച്ച് വന്നവനാണ്. അതായത് അദ്ദേഹം അവിടെ കളിക്കുന്നത് ഒറ്റയ്ക്കാണ്. പിന്നെ അദ്ദേഹത്തെ എല്ലാവരും അവിടെ ഒറ്റപ്പെടുത്താനാണ് നോക്കുന്നത്. അദ്ദേഹത്തെ പരമാവധി ഒറ്റപ്പെടുത്തി വെളിയിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും അദ്ദേഹത്തിനെതിരെ തിരിയുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതൊന്നും ജിൻ്റപ്പൻ അറിയില്ല. അദ്ദേഹം ഇതൊന്നും അറിയാതെയാണ് അവിടെ കളിക്കുന്നത്. അദ്ദേഹം കളിക്കുന്നത് ജെനുവിനായിട്ടുള്ള കളിയാണ്. ഒരാളെ പോലും അദ്ദേഹം കുറ്റം പറയാറില്ല പോയിട്ട്. ഇവരൊക്കെ പറയുന്നില്ലേ അദ്ദേഹം നുണ പറയും നുണ പറയുമെന്ന്, ഒരാളെ പറ്റി പോലും അദ്ദേഹം നുണ പറയുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ 71 ദിവസത്തിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഒരാളെ പറ്റി പോലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. അയാളുടെ വിചാരം, അയാളെ പാരവെച്ച് പോയവരെ വരെ അയാൾക്ക് ഇഷ്ടമാണ് ഇപ്പോഴും. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾക്കറിയില്ലല്ലോ. അപ്പോൾ ഈ ജിൻ്റപ്പനെതിരെ വലിയൊരു ഗൂഢാലോചന തിരുവനന്തപുരം കേന്ദ്രമാക്കിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിലെന്ന് പറയുന്നത് മെയിനായിട്ട് പെണ്ണ് കേസാണ് വരാൻ പോകുന്നത്. അവസാനത്തെ 5 ദിവസത്തിനുള്ളിലാണ് ഇത് വരാനുള്ള ചാൻസ്. അത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. അവസാനത്തെ 5 ദിവസം, നിർണായകമായ 5 ദിവസമാണ് സെമി ഫൈനലിൻ്റെ ഒരു 5 ദിവസം എന്ന് പറയുന്ന വോട്ട്. ഏത് നിമിഷവും ജിൻ്റപ്പനെ വളരെ മോശമായിട്ട് ഒരു വീഡിയോയും ഇല്ലെ ഒരു വോയിസ് ക്ലിപ്പൊക്കെ ഇറക്കിക്കഴിഞ്ഞാൽ ജനങ്ങൾ നേരെ മാറും. അപ്പോൾ അത് സൂക്ഷിക്കണം. നമ്മളെല്ലാ ഗ്രൂപ്പിലും ഇത് ഷെയർ ചെയ്യണം. ഞാനിത് നിരന്തരമായിട്ട് ഇനി അങ്ങോട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കാരണം നിങ്ങൾ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് പേഴ്സണലായിട്ട് ജിൻ്റപ്പനെ അറിയില്ല. എനിക്ക് ആകെ അറിയുന്നതെന്ന് പറഞ്ഞാൽ ജിൻ്റപ്പൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2-3 പ്രോഗ്രാമിലൂടെ മാത്രമാണ്. അപ്പോഴാ മനുഷ്യൻ നല്ലൊരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായിനി. അതുമാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും കണ്ടപ്പോഴും നല്ലൊരു മനുഷ്യനാണെന്ന് എനിക്ക് മനസ്സിലായിനി. അല്ലാതെ ഇമ്മാതിരി പണിക്കൊന്നും ജിൻ്റപ്പൻ പോകത്തുമില്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പച്ച നുണകളാണ്. അപ്പോൾ ജാസ്മിന് കപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് 50 ലക്ഷമാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. ഈ 50 ലക്ഷത്തിന് വേണ്ടിയിട്ട് മണിയനീച്ചകളെ പോലെ ജാസ്മിൻ്റെ പി ആറുകൾ, അതായത് ഒരു ഇന്ന് അവരുടെ അച്ഛൻ തന്നെ പറയുന്നുണ്ട്, ജാസ്മിൻ്റെ ബാപ്പ തന്നെ പറയുന്നുണ്ട്, 2 ഗ്രൂപ്പ് നമുക്ക് അറിയുന്നതുണ്ട് എന്ന്. അപ്പോൾ അയാൾ പറയുന്നത് ഈ 2 ഗ്രൂപ്പിലും പിന്നെ ഞങ്ങളൊരു ചായ പോലും വാങ്ങിച്ചു കൊടുക്കത്തില്ല എന്നാണ്. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഈ 2 ഗ്രൂപ്പ് വെറുതെ പിന്നെ എന്താ നാട്ടുകാരെ തെച്ചും തെറി പറയുന്നുണ്ട്. ഈ ഗ്രൂപ്പിൽ വന്നിട്ട് നാട്ടുകാരെ തെച്ചും തെറി പറയുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയൊരു ടോക്സിക് ഗ്രൂപ്പാണ് ഇയാൾ തുടങ്ങിയിരിക്കുന്നത്. ഈ ജാസ്മിൻ്റെ പേരും പറഞ്ഞിട്ടൊരു വലിയൊരു ടോക്സിക് ഗ്രൂപ്പ്. ഇതിനാണെങ്കിൽ നല്ല ഫണ്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ 50 ലക്ഷത്തിന് വേണ്ടിയിട്ട് എന്ത് പണിയും ചെയ്യും, എന്ത് നാറിത്തരവും ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ട് ഒരുപാട് ടീം അവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ജിൻ്റപ്പനെതിരെയാണ് ഇവർ പിന്നെ നീങ്ങാൻ പോകുന്നത്. ജിൻ്റപ്പനെ കപ്പടിപ്പിക്കരുത്, വേറെ ആരടിച്ചാലും കുഴപ്പമില്ല. ജാസ്മിനല്ല ഇനി വേറെ ആരടിച്ചാലും കുഴപ്പമില്ല, പക്ഷേ ജിൻഡോന അടിപ്പിക്കൂല എന്നുള്ള തീരുമാനത്തിൽ. പിന്നെ ഞാൻ ചെറിയൊരു ക്ലൂം കൂടി തരാം, അഭിഷേകിനെ അടിപ്പിക്കാൻ വിടില്ല, അഭിഷേകിനും കപ്പടിക്കാൻ വിടരുത്. അങ്ങനെയാണ് ഇവരുടെ ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. അത് ഇതിലെന്ന് പറഞ്ഞാൽ പ്രഗത്ഭന്മാരാണ്. ഇവരെന്ത് വേണമെങ്കിലും എന്ത് വാർത്ത വേണമെങ്കിലും ഇവർക്ക് ഉണ്ടാക്കാൻ കഴിയും, എത്ര വേണമെങ്കിലും ഇവർക്ക് ലൈവ് വരാൻ കഴിയും. അപ്പം നിങ്ങളെല്ലാവരും ജിൻ്റപ്പനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ എല്ലാവരും ജാഗ്രതയിലിരിക്കുക. ഏത് നിമിഷവും ഒരു പൊട്ടിത്തെറി ഉണ്ടാകും. നമ്മൾ കരുതിയിരുന്നോ, ഞാനിത് പറയുന്നത് നിങ്ങൾ കരുതിയിരുന്നോ? നിങ്ങൾ പരമാവധി ഇത് പിന്നെ എന്താ പറയുക ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യണം. എന്താണെന്ന് വെച്ചാൽ ഇത് വരാൻ പോകുന്ന സംഭവമാണ്.
ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യം മുതലേ ജിൻ്റെ ഒരു 25-ാമത്തെ ദിവസം മുതലേ ജിൻ്റെപ്പനെ നാണം കെടുത്താൻ വേണ്ടിയിട്ട് അകത്തും പുറത്തും വെച്ചിട്ട് ഗൂഢാലോചന നടക്കുന്നുണ്ട്. അകത്ത് വെച്ചിട്ട് ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? അവിടെ നല്ല രീതിയിലുള്ള ഹിൻ്റ് കിട്ടുന്നുണ്ട് ഇവർക്ക്. ജിൻ്റെപ്പനെ എങ്ങനെ ചെയ്യണം എന്ന് അവിടെ നല്ല രീതിയിലുള്ള ഹിൻ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജിൻ്റെപ്പൻ്റെ കൂടെയുള്ള പ്രഗത്ഭരെല്ലാം ഇവർ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം ജിൻ്റെപ്പൻ അവിടെ ആരുമില്ല. ജിൻ്റെപ്പൻ എന്ത് ചെയ്തു കഴിഞ്ഞാലും ചോദിക്കാനാളില്ല. ആദ്യമൊക്കെ നമുക്കറിയില്ലേ, മുടി പിടിച്ചു വലിച്ചു എന്ന് പറഞ്ഞിട്ടും എന്നെ തടി എൻ്റെ തൊട പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാൻ നോക്കി. ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലുതായിട്ട് വരും. ഇപ്പോഴേതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നതാ ജിൻ്റെപ്പൻ എന്നാ ഇങ്ങനെ കയറി പിടിച്ചില്ല, എന്നെ വിവാഹ വാഗ്ദാനം നൽകി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കരച്ചലും പിഴിച്ചലും അതുപോലെ ബ്ലറർ ചെയ്തിട്ടാന്ന് കാണിക്കുക. ഇനി ഇല്ലെങ്കിൽ പിന്നെ പറയുന്ന ഇതായിരിക്കും, ജിൻ്റെപ്പൻ ഒരു വോയിസ് നോട്ടായിരിക്കും വരിക, എന്നെ വിവാഹ വാഗ്ദാനം നൽകിയിട്ട് ജിൻ്റെപ്പൻ പറ്റിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിന് വേണ്ടിയിട്ട്, ഈ ബിഗ് ബോസിൻ്റെ ഫൈനലിന് വേണ്ടിയിട്ട് മാത്രം ക്രിയേറ്റ് ചെയ്യുന്നതാണ് എന്ന് നിങ്ങൾ കരുതണം. അതാണ്, ഇത് ഈ ഫൈനലിന് വേണ്ടിയിട്ട് മാത്രമാണ്, അല്ലാതെ ഇതൊന്നും ഒറിജിനലൊന്നുമല്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് ഇവിടെയുള്ള ആൾക്കാർ. വളരെ സൂക്ഷിച്ചോ, ഇന്ന് ഈ വോയിസ് നോട്ടുകളും ഈ ലൈവുകളൊക്കെ പുറത്ത് വന്നപ്പോഴേ ചില ആൾക്കാരുടെ പേരൊക്കെ അതിൻ്റെ അകത്ത് വന്നപ്പോഴേ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി ഇവിടെ ഒരു അജണ്ട. കാരണം ജിൻ്റെപ്പൻ ജയിച്ചു കഴിഞ്ഞാൽ അവിടെ പിന്നെ നമ്മുടെ ജാസ്മിനൊന്നുമല്ല പ്രശ്നം. ജിൻ്റെപ്പൻ ജയിച്ചു കഴിഞ്ഞാൽ ജാസ്മിനൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ ജിൻ്റെപ്പൻ ജയിച്ചു കഴിഞ്ഞാൽ ജാസ്മിനെക്കാട്ടിയും വലിയ പ്രശ്നമുള്ള ടീമുണ്ട്, മനസ്സിലായി? അതാന്ന് ജാസ്മിൻ ഈനടുക്ക് പറഞ്ഞത്. ജിൻ്റെപ്പൻ ജയിച്ചു കഴിഞ്ഞാൽ അത് ബിഗ് ബോസിന് പോലും നാണക്കേടാണ്, പിന്നെ ഞാനും കൂടി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. ഇന്ന് സിജോയും പറഞ്ഞത് കേട്ടോ നിങ്ങൾ, ജിൻ്റെപ്പൻ ഒരിക്കലും കപ്പടിക്കാൻ വേണ്ടി അർഹനല്ല, ജിൻ്റെപ്പൻ സ്ത്രീ വിരോധിയാണ്, സ്ത്രീകളെ ബഹുമാനിക്കാത്തവനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പച്ച നുണകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞാൽ ജിൻ്റെപ്പൻ്റെ നിർണായക ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. ഏത് നിമിഷവും എവിടെ നിന്നെങ്കിലും ഒരു ജിൻ്റെപ്പനെതിരെ ഒരാൾ പൊങ്ങി വരാം. ഇതിന് മുന്നേ വന്നിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ കണ്ടം വഴി ഓടിയിട്ടുമുണ്ട്. ഇനിയും വരാം. അത് ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രശ്നമായിട്ടിങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ ഈ ഒരു പിന്നെ എന്താ പറയേണ്ടത്, അത് ജനങ്ങൾ അങ്ങ് തള്ളിക്കളയും. അപ്പോൾ എൻ്റെ ഒരു കാര്യം പറയാനുള്ളത്, എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻ്റെപ്പനെതിരെ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജിൻ്റെപ്പനെ സ്നേഹിക്കുന്നവരെ, നിങ്ങൾ ആരും ഒരിക്കലും അത് വിശ്വസിക്കരുത് എന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം പച്ച നുണയാണ്, പച്ച നുണ. അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരും ഗ്യാങ്ങുകളും മൊത്തം ജാസ്മിൻ്റെ കയ്യിലുണ്ട്. അതാണ് ജാസ്മിൻ്റെ സെറ്റ്, ജാസ്മ അതൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ജാസ്മിൻ ഈ ബിഗ് ബോസിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഞാൻ ഇന്നാണ് ഇതൊക്കെ അറിയുന്നത്. എനിക്ക് ഇന്നാൾ സംശയമുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ജാസ്മിൻ്റെ കൂടെയുള്ള ആൾക്കാരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ജിൻ്റെപ്പനെതിരെ നീങ്ങുന്നത് ജാസ്മിൻ്റെ കൂടെയുള്ള ആൾക്കാരാണ്. നിങ്ങൾ ജാഗ്രത, അതേ എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യവും വിശ്വസിക്കരുത്, ജിൻ്റെപ്പനെതിരെ വരുന്ന ഒരു കാര്യവും വിശ്വസിക്കരുത്. ഇവർ പറയുന്ന കാര്യം ഇതായിരിക്കുന്ന ആളാണ്. ഇനിയിപ്പോൾ ജിൻ്റെപ്പൻ പെണ്ണ് പിടിച്ച് വന്നു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കൂല. ഇതൊക്കെ നമ്മൾ കേട്ടതാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. ആരും പോകരുത്.